നമസ്കാരം, ഫോർട്ട് കെ ന്യൂസിലേക്ക് സ്വാഗതം. ബിനോയ് കോടിയേരിക്കെതിരെ മുംബൈ പോലീസിൽ യുവതിയുടെ പീഡനാരോപണം. ദുബായിൽ ബാർ ഡാൻസർ ആയിരുന്ന യുവതിയാണ് തനിക്കെതിരെ ഉണ്ടായ ക്രൂരമായ പീഡനത്തെപ്പറ്റി ബിനോയ് കോടിയേരിക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ബീഹാറിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച യുവതി ദുബായിൽ ബാർ ഡാൻസറായി ജോലി ചെയ്യുകയായിരുന്നു. 2007 അച്ഛന്റെ മരണത്തെ തുടർന്നാണ് മുംബൈയിലെ സഹോദരിയുടെ വീട്ടിൽ എത്തിയതെന്നും അവിടെ നിന്ന് ഡാൻസ് പഠിച്ചതിനു ശേഷം 2009 സുഹൃത്തിന്റെ സഹായത്തോടെ ദുബായിൽ പോയി ജോലി നോക്കുകയായിരുന്ന യുവതി അവിടെ സ്ഥിരമായി വരുന്ന ബിനോയുമായി പരിചയത്തിലാകുകയായിരുന്നു. കെട്ടിട നിർമ്മാണ കമ്പനി നടത്തുകയാണെന്ന് പറഞ്ഞാണ് യുവതിയുമായി ബിനോയ് പരിചയത്തിലാകുന്നത്. പിന്നീട് മൊബൈൽ സ്ഥിരമായി വിളിക്കുകയും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും മോഹന വാഗ്ദാനങ്ങളും നൽകി തൻ്റെ അടുത്തുകൂടിയെന്നും യുവതി കൂട്ടിച്ചേർത്തു. ജോലി ഉപേക്ഷിച്ചാൽ തന്നെ വിവാഹം ചെയ്യുമെന്നും അതനുസരിച്ച് ജോലി ഉപേക്ഷിക്കുകയും പിന്നീട് 2009 നവംബറിൽ ഗർഭിണിയായി 2010 ജൂലൈ 22 ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തു. തുടർന്ന് അന്തേരിയിൽ വീട് വാടകയ്ക്കെടുത്ത് താമസിപ്പിക്കുകയും ചെയ്തു. എന്നാൽ 2015 സ്ഥിതിഗതികൾ മാറി മറിയുകയായിരുന്നു. ആ സമയം വരെ തുടർച്ചയായി പണം അയച്ചുകൊണ്ടിരുന്ന ബിനോയ് ബിസിനസ് മോശമാണെന്നും പണം അയക്കാൻ പ്രയാസമാണെന്നും പറഞ്ഞ് ഒഴിവ് കഴിവുകൾ പറയാൻ തുടങ്ങി. എന്നാൽ 2018 ബിനോയ്ക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് കേസ് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിനോയ് വിവാഹിതനാണെന്ന സത്യം യുവതി അറിയുന്നത്. തുടർന്ന് ഇതിനെപ്പറ്റി അദ്ദേഹത്തോട് ചോദിച്ചെങ്കിലും ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. 2019 നിയമപരമായി തന്നെ വിവാഹം ചെയ്യണമെന്ന യുവതിയുടെ ആവശ്യം ബിനോയ് തള്ളുകയായിരുന്നു. തുടർന്ന് തന്നെ പല രീതിയിലും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നെന്നും യുവതി പരാതിയിൽ പറയുന്നുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകനാണ് ബിനോയ്. സാമ്പത്തിക ക്രമക്കേടുകളടക്കം ധാരാളം പരാതികൾ ബിനോയിയുടെ മേൽ മുൻപും വന്നിട്ടുണ്ട്. തുടർച്ചയായ ഇത്തരം ആരോപണത്തോടുകൂടി കോടിയേരിയും സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. യുവതി പണത്തിന് വേണ്ടിയാണ് തനിക്കെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നതെന്നും 5 കോടി രൂപ ചോദിച്ച് തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നുവെന്നുമാണ് ഇതിനെപ്പറ്റിയുള്ള ബിനോയിയുടെ പ്രതികരണം. യുവതിയെ പരിചയമുണ്ടെന്നും മാസങ്ങൾക്ക് മുൻപ് തനിക്കെതിരെ ആരോപണങ്ങളുമായി വന്ന യുവതിക്കെതിരെ മാനനഷ്ടത്തിന് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. സംഭവം മാധ്യമങ്ങളിൽ വന്നതും വിവാദമായതും CPIM കോടിയേരിയും പ്രതിരോധത്തിലാക്കും. കനത്ത തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കൂടെ ഉയരുന്ന ഇത്തരം ആരോപണങ്ങളിൽ ഇടത് അനുഭാവികളും അതൃപ്തരാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.